गुड मॉर्निंग फ्रेंड्स, नाम लेजर सोन तेन्म लेजर सोन अड्वेंचर सोन बोटिंग इन समय अद लेजर सोन कमू इन कटे और दिवस स्टे अब संदर्शिक पटू अगर क्यों इतने का कौलू मनोहर गार्डन कौल नाम लेजर सोन कूड़ी ट्रिपा नी गार्डनस नाम कुरे क्यों नाम अड्वेंचर पार्क अड़ता सेकंड ट्रिप या अड़ता तेन्म की सेकंड ट्रिप वरुम या वेन्म बोटिंग बोटिंग इन अड़ ट्रिप नेक्स्ट इयर ट्रिप का अड्वेंचर सोन बोटिंग और दिवस स्टेन तीरान समय अद नमक ब्रिड 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 संदर्शिक ब्रिड ना अटमोस्फियर ब्रिड ईर ब्रिडा इवड़े ऐटों वाली तूकाल नमक अद्भुत सूक्ष इवे नाम कैरब कुछ पेड़ इन नमक ट्विस्ट नमक नोक या पर नमक अवड़ वे ब्रिड ब्रिडिटे नमक कैर कल नरक्ष सस्पेंशन ब्रिड एमो न पेड़ी तौर पेड़ी दैवे वि नाम नंतरक्ष कुछ पाल नड़के सस्पेंशन फीलिंग इवे नाम ईर ब्रिड नमुक अंतरक्ष फील पक्षे टूरीस नजर पूरी नूरीसान इन शिक्षा एको टूरीसम ना फील शा ना कल पिसर नीतील कृत्यम फोरस्ट अगर नाम इत कागे नाम अड़ता गार्डन वी नाम कैर चल का कम मोटे इन नाम का आस्वदि नवय अटमोस्फियर इको सिस्टम स्मेल वो आस्वान कौन शमर कूल एको सिस्टम कूल इन फील नाम नाम शरीर गार्डनस सैट नीती और इको सिस्टम क्रियेटे केरला गवर्मेंट इवे नील ई प्रदेश एम एल एम एलोड़ या तैंक्स अकूँ प्रेमचंद एम पी सा करक्ट इवेकोलती टूरीस विकसन नीति और हॉटस्पॉट प्रकृति मनोहर का नाम आगे और एम एल ए साड़ी डाम का नर अंतरक्ष क्लियर नाम
നമുക്കിനി തടാകത്തിൻ്റെ അടുത്തുകൂടി നടന്നൊരു വ്യൂ ചെയ്തെടുക്കാം. അതാണ് കുറച്ചുകൂടി ഒരു വ്യൂ പോയിൻറ്റ് കിട്ടുന്നത്. എല്ലാവരുടെയും സന്തോഷം തടാകം കാണുമ്പോഴാണ് പലർക്കും പാട്ടുകൾ ഓർമ്മ വരുന്നത്. നമ്മൾ കല്ലടയാറിൻ്റെ തീരത്തുകൂടി ഇങ്ങനെ പോവുകയാണ്. താഴെ കണ്ടു, ഇപ്പം തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഗ്രാൻഡ് ഗാർഡൻസ് കണ്ടോളൂ, ഗാർഡൻസ് ദാ കല്ലടയാറിൻ്റെ തീരം കണ്ടോളൂ. ദാ തീരത്തുകൂടി നമ്മൾ പോവുകയാണ്. ഇവിടെ നല്ല അന്തരീക്ഷമുണ്ട്. ദാ ഡാം കാണാം. ഡാം അവിടെ നേരത്തെ ഇപ്പോഴാണ് ഡാം ശരിക്ക് ഡാമിൽ വെള്ളം തോന്നിവിടുന്ന കാണാൻ പറ്റുന്നത്. പിന്നെ കുറച്ച് കാഴ്ചകൾ കണ്ട് ഇവിടെ ആക്റ്റീവായിട്ട് നല്ല തൊഴിലാളികൾ നല്ല രീതിയിൽ ഇവിടെ ടൂറിസം സെൻ്ററിനെ നല്ല രീതിയിൽ നോക്കി നടത്തുന്നു. ആത്മാർത്ഥമായ തൊഴിലാളികൾ ചെയ്യുന്നത്. ഇങ്ങനെ ഗാർഡൻസും ഏറ്റവും നന്നായി ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു തൊഴിലാളി വലുത്. പിന്നെ സഞ്ചാരികൾ ഫ്രണ്ടിൽ നിന്ന് വരുന്നത് കാണാം. നമ്മളിങ്ങനെ ഡാം നോക്കി, എന്താ നമ്മളിപ്പോൾ ചെടികൾ കണ്ട് പോവുകയാണ്. ലാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കാണാനും നല്ലൊരു ഇതുണ്ട്. ഡാം വ്യൂപ്പ് ശരിക്കും കാണാൻ പറ്റുന്നൊരിതാണ് ഡാം. ശരിക്കും ലെസർ സോൺ വരാൻ പറ്റിയത് തന്നെ ഇന്ന് ഭാഗ്യം. ലെസർ സോൺ മാത്രമേ ഇന്ന് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മറ്റേത് സമയം പോവും. ഞാൻ ട്രെയിൻ ടിക്കറ്റും എടുത്തത് കൊണ്ടും മറ്റേ ബോട്ടിങ്ങും ഇതും ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്താലേ രക്ഷയുള്ളൂ എന്നൊരാൾ പറഞ്ഞു. പിന്നെ ഞാനത് രണ്ടും സ്റ്റേ ചെയ്തായാലും ഞാൻ കാണിച്ചിരിക്കും. ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്തെങ്കിലും അത് കാണിച്ചിരിക്കും. പിന്നെ ഇത് നിറങ്ങിയ വാട്ടർഫോൾസിൽ പോകാൻ സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് നടന്ന് ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ പോവുകയാണ്. ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടോളൂ. ഡാമിൻ്റെത് ഡാം ശരിക്ക് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡാം നല്ല രീതിയിൽ വന്നിരിക്കുകയാണ്. ഡാമിൻ്റെ ഈ കാഴ്ചകൾ കണ്ടോളൂ. തെന്മല ഡാമിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയോടും നന്ദിയുണ്ട്. പിന്നെ KCB രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിനോടും, പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോടും, പിന്നെ ഫോറസ്റ്റ് നാല് ഡിപ്പാർട്ട്മെൻറ്റ്സിനോടും എനിക്ക് നന്ദിയുണ്ട്. തെന്മലയെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യുന്നതിന്, തെന്മല ഡാമിനെയും പരിസരവും പ്രിസർവ് ചെയ്യുന്നതിനും, പിന്നെ ഓരോരുത്തർ കൂക്കും വിളിയുമായി ഫ്രണ്ടിൽ കാഴ്ചകൾ കാണാം. ദാ നടന്ന് നടന്ന് ഒരു മല പോലെ. നേരത്തെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ദാ കണ്ടു ഡാമിൻ്റെ ഓരോ ഇതും കണ്ടോളൂ. നമ്മൾ നടന്ന് നടന്ന് ആ അടുത്ത ലേക്ക് കയറി ലെസർ സോണിലെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നിന്ന് വഴി തീർന്നു തീർന്നു വരെയാണ് നമ്മളിപ്പോൾ നമുക്കൊന്ന് വ്യൂ നോക്കാം. ഡാമിൻ്റെ വ്യൂ കറക്റ്റായിട്ട് നോക്കാം. ആ പവർ സ്റ്റേഷൻ്റെ ജനറേഷൻ ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെ KCB ഇത് കാണാം. പ്ലാസ്റ്റിക് വേസ്റ്റുകളും പേപ്പർ വേസ്റ്റുകളും ഫുഡ് ഐറ്റംസും ഇടാനായിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഡാമിൻ്റെ ഭാഗം കാണാനായിട്ട് ആ ഡാം നോക്കി നോക്കി നമ്മൾ പോകും. എന്നതാ അവിടം വരെ എല്ലാം അടച്ചിരിക്കുന്നു. നമ്മളെന്ത് ചെയ്യും? സാ നമ്മുടെ നല്ലൊരു വ്യൂ കിട്ടി. നമുക്കിനി തിരിച്ചെടുക്കാം. തിരിച്ച് ടേൺ ചെയ്തപ്പോൾ നമ്മൾ ഡാം നോക്കി നോക്കി വരെയാണ് ആ വരെയാണ് അവിടുന്ന് സ്റ്റേഷൻസ് കാണാം. നടന്ന്
അടുത്തൊരു വഴി കണ്ടോളൂ. ഈ വഴി കൂടി നടന്ന് മലയാണ്. നല്ല കാഴ്ചകൾ, താഴെ നല്ല ഗാർഡൻസ് ഉണ്ട്. ഗാർഡൻ നല്ല ചെടികളൊക്കെ നട്ടിരിക്കുന്നു. ആ ഇപ്പോഴാണ് ഒരു എക്കോ ടൂറിസത്തിൻ്റെ ഫീലിംഗ്. ഇപ്പോഴാണ് ശരിക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്നത്. നല്ല കാഴ്ചകൾ ഉണ്ട്. ആ ടൂറിസം അവർ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നു. ഗവൺമെൻറ് 4 ഡിപ്പാർട്ട്മെൻറ്റും അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ ആ ഓരോ സ്പോട്ടുകൾ, റൊമാൻറ്റിക്കായ സ്പോട്ടുകൾ കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് വരെയാണ് ആ പ്രതിമകൾ കാണാം. വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറുകയാണ് പഴയതുപോലെ. ലെഷർ സോണാണ് ശരിക്കും. ഒരു എക്കോസിസ്റ്റം എപ്പോഴാണ് മണക്കുന്നു. നമ്മൾ മണത്ത് മണത്ത് വരെയാണ്. എക്കോ ടൂറിസത്തിൻ്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്ത് വരെയാണ് ഈ സ്റ്റെപ്പിലൂടെ ഒക്കെ. നല്ല കാഴ്ചകൾ. ലെസർ സോണിലെ കാഴ്ചകൾ, പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവുകയാണ് എൻ്റെ അമ്മു. കണ്ട് കണ്ട് പോവുകയാണ്. ആ ഒരു മുത്തൻ്റെ പ്രതിമയുടെ അടുത്തെത്തി. നമുക്കൊന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ മേളോട്ട് പോവുകയാണ്. നമ്മളിനി അടുത്ത ഇത് കൂടി കയറാൻ പോവുകയാണ്. നമ്മൾ അടുത്ത സ്പോട്ട് കൂടി കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്യാമറ കയ്യിലെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ബുദ്ധ ഭഗവാന്റെ പ്രതിമ മുന്നിലൂടെ കണ്ട നല്ല വാക്കുകൾ എല്ലാവർക്കും വായിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ അർത്ഥങ്ങൾ. ജഡദേഹത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നിടത്തോളം ആത്മസത്യം തെളിയുകയില്ല. ശ്രീബുദ്ധനെ പോലെ ദേഹത്തെ പൂർണ്ണമായും സത്യാനുഭവത്തിനു വേണ്ടി അർപ്പിക്കുന്ന ആൾക്ക് സത്യം അനായാസമായി തെളിയും. ദേഹം അർപ്പിച്ച സത്യം കണ്ടെത്തിയ ആത്മാവിന് ജഗത്തിലെ എല്ലാ ദേഹങ്ങളും സ്വന്തമായി മാറുന്നു. ഇതാണ് കുറച്ചുകൂടി നല്ല പോയിൻസിൻ്റെ അടുത്തെത്തി.
ശ്രീബുദ്ധൻ്റെ ഈ പോയിൻസിൽ കുറേ അർത്ഥങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നുണ്ട്. നമ്മൾ ഇനിയും സ്റ്റെപ്പ് കയറി നമ്മൾ മേളിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ എൻ്റെ അഡ്വഞ്ചർ ആണ് എന്തൊരു നല്ലൊരു അന്തരീക്ഷം, എക്കോ സിസ്റ്റം. അടുത്ത പ്രതിമ കണ്ടോളൂ. ആരോ ഇരിക്കുന്ന പോലെ തോന്നി. ഒരു ഗുഹാ മനുഷ്യൻ്റെ സമസ്വമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഒരാളിരിക്കുന്നു. നമ്മൾ ശരിക്കൊരു ഇപ്പോഴാണ് ശരിക്കൊരു പ്രകൃതി രമണീയ കിട്ടിയിരിക്കുന്നത്. നടന്ന് നടന്ന് നമ്മളിതാ നടന്ന് നടന്ന് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതി രമണീയം അതെ ഞാൻ കാണുന്നു ഇവിടെ. ആ കണ്ടില്ലേ പ്രകൃതിയുടെ രഹസ്യം? ഉണ്ടോ ഓരോ അർത്ഥങ്ങൾ നിങ്ങൾ വായിച്ചോളൂ. ഇങ്ങനെ നന്മയുടെ പ്രതീകവും എല്ലാം പണിതുകൊണ്ട് ഈ ലെഷർ സോണിനെ നല്ല രീതിയിൽ ചെയ്ത ഗവൺമെൻറ്റിനും ഇവിടെ താങ്ക് യു വെരി മച്ച്. ഇത് നല്ല രീതിയിലായി വരെയാണ്. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയി പ്രകൃതി മനോഹരത ഫീൽ ചെയ്യുന്നു. നല്ല രീതിയിൽ പ്രകൃതി മനോഹരതമായ നൃത്തങ്ങളുടെ രൂപങ്ങൾ കാണാം, നൃത്തങ്ങളുടെ എല്ലാം രൂപങ്ങൾ കാണാം. മോഹിനിയാട്ടത്തിൻ്റെത് കണ്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ഇതാ അടുത്ത രൂപം കണ്ടോ, പൂർണ്ണത കൈവരിക്കൽ കണ്ടോളൂ. എന്തൊക്കെ കാഴ്ചകൾ ആണ്, എന്താ ഒരു കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. എൻ്റെ നമ്മൾ അഡ്വഞ്ചർ സോൺ കഴിഞ്ഞുകൊണ്ടിരിക്കുക, തിരിച്ചിറങ്ങി വരികയാണ്. നമ്മൾ കാഴ്ചകൾ കണ്ടു, നല്ലൊരു ക്ലൈമറ്റൊക്കെ ഫീൽ ചെയ്ത് വരികയാണ് നമ്മൾ. ഇനി നമ്മുടെ അടുത്ത യാത്ര പുനലൂരിൽ നിന്ന് 5:20 എനിക്ക് ട്രെയിൻ, അതിൽ പോകാൻ വേണ്ടി ഞാൻ വേണ്ടി ഇതാ കണ്ടോളൂ. ഓരോ ഇതുകൾ കണ്ടോളൂ, ഓരോ കാഴ്ചകൾ കണ്ട് ഇന്ന് അടുത്തതിൽ ബോട്ടിങ്ങും അഡ്വഞ്ചറും ഒരു ദിവസം ഞാൻ നിന്ന് കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കണ്ടോളൂ സന്തോഷം, ആയൊരു ഹാപ്പിനെസ്, ജീവിത സാഫല്യം കണ്ടോളൂ. ആ ഒരു ഇതാണ്, ആ ഒരു പ്രതിമയുടേതാണ്. ശരിക്കും എന്തോ നമുക്കൊരു എക്കോ സിസ്റ്റം ഫീൽ ചെയ്ത്, ഇപ്പോഴും ആ സ്മെൽ ഇതുവരെ പോയിട്ടില്ല. എന്താണ് പ്രകൃതി, പ്രകൃതിയുടെ ടൂറിസം എന്നറിയാൻ കൊല്ലം ജില്ലയിൽ ഇവിടെ വരിക. ഇപ്പോഴാണ് ശരിക്കും എക്കോ ടൂറിസത്തിൻ്റെ സ്മെൽ ഫീൽ ചെയ്യുന്നു. നമ്മൾ അത് ഫീൽ ചെയ്ത് നടന്ന് നടന്ന് നമ്മളുടെ സാറായി ഹിയാറായി. നമ്മൾ ദാ നേരത്തെ പാലം കയറിയപ്പോൾ നമ്മളൊരു സാഹസത ഫീൽ ചെയ്തു. ഇപ്പോൾ തന്നെ ശരിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്താണ് എൻ്റെ അമ്മൂമ്മയുടെ സ്ഥലം കടയ്ക്കൽ, ഇതിൻ്റെ അടുത്താണ്. എന്നാലും ഞാനിവിടെ വന്ന് ബോട്ടിംഗ് വീഡിയോ ചെയ്തിരിക്കും. ഇതാ പ്രതിമകൾ കണ്ട് നമ്മൾ പോകുന്നു. വിക്രമാദിത്യനും വേതാളവും, വിക്രമാദിത്യ രാജാവ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ, പിന്നെ ബന്ധനം, ദാ ബന്ധനം. നിങ്ങൾ ഈ വാക്കുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദാ ഒരു
ഈ ഫോട്ടോ ഈ പ്രതിമ കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ കൊച്ചിലെ ഞാനും എൻ്റെ അച്ഛനും ഇരുന്നതാണ് ഓർക്കുന്നത്. ഈ ഒരു ഇത് കാണുമ്പോൾ എൻ്റെ പഴയ കാലം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനും അച്ഛനും ഇവിടെയുള്ള അച്ഛനും ഒരു അച്ഛനും കുട്ടിയും ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇത് കാണുമ്പോൾ തന്നെ ക്യാൻ യു ലൊക്കേറ്റ് ടു വാട്ട് ദ ചൈൽഡ് പോയിൻറ്റ് ടു, അതായത് ആൻ ഓപ്പർച്യൂണിറ്റി ടു കൺസർവ് ദ വിത്ത് നേച്ചർ എന്നാണ്. പ്രകൃതിയുമായി സംവദിക്കൂ, പ്രകൃതിയുമായി സംവദിക്കുവാൻ ഒരവസരം വന്നു ചേരുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മൾ പറയുകയാണ്, ലെഷർ സോൺ ഇത്രയും നന്നായിട്ട് അവർ കീപ്പ് ചെയ്യുന്നു. നേരത്തെ വന്ന വഴി എൻ്റെ അമ്മ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മൾ ശരിക്ക് ഒരു പ്രകൃതിയുമായിട്ടുള്ള ഇണങ്ങിച്ചേരൽ കണ്ട് കണ്ട് വരെയാണ്. നേരത്തെ വന്ന വഴി ഇതാ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങി വരാനാണ് അവർ പറഞ്ഞു. കറക്റ്റ് ശരിയായ പാതയിൽ വന്നു. ആ ഇതിൻ്റെ അടിയിൽ കൂടി നമ്മൾ വരുന്നു. ആ നമ്മൾ വന്നുകൊണ്ട് ആ പ്രതിമ ആ പൂർണ്ണതയിലുള്ള പ്രയാണത്തിലേക്ക് വരുന്ന ആ ഒരു ചിറകുള്ളൊരു മനു ഒരു രൂപത്തെ നമ്മൾ കണ്ടുകൊണ്ട്, ഒരു ഏഞ്ചലിൻ്റെ രൂപത്തെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്ന് നടന്ന് ഇപ്പോൾ 22 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ആ 22 മിനിറ്റും ലെഷർ സോണിൽ തന്നെ. ഇപ്പം നമ്മൾ വിചാരിച്ചില്ല, ഞാൻ പറം ഓരോ അടുത്ത പ്ലാസ് എത്തി ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. നല്ല വന്നിരിക്കാനുള്ള നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അങ്ങോട്ടും ഇരിപ്പിടങ്ങളാണ് നല്ല രീതിയിൽ ചെയ്ത് വരെയാണ്. ആഴോട്ട് പ്രപഞ്ചം ഒന്നാണ് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രപഞ്ചം ഒന്നാണെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളും ഒന്നാണ്, ഒന്നിൽ നിന്ന് തന്നെ ഉണ്ടായതുമാണ്. മനുഷ്യൻ അതിനെ പലതായി ദർശിക്കുന്നു. അതാണ് മൂന്ന് കലത്തിൻ്റെ ആ പ്രതിമ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നടന്ന് നടന്ന് ആ മുളയിൽ കൂടിയുള്ള ഒരു കവാടം പോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. നമ്മൾ ഇതെല്ലാം കണ്ട് കണ്ട് നമ്മൾ കറങ്ങി വരെയാണ്. ഈ ലെഷർ സോണിൽ തന്നെ പല ഷോർട്ട് കട്ടുകളും വെച്ച് അവർ ചെയ്തിരിക്കുന്നു. അപ്പോഴാ ശരിക്കൊരു എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇവിടെ ലെഷർ സോണിൽ വന്നാൽ ശരിക്കുള്ള എക്കോ സിസ്റ്റം നിങ്ങൾക്ക് കാണാം. ശരിക്കുള്ള എക്കോ സിസ്റ്റം ഒക്കെ കാണാൻ പറ്റുന്ന ലെഷർ സോണിൽ വന്നാൽ നിങ്ങൾക്ക് എക്കോ സിസ്റ്റത്തിൻ്റെ ഇത് എന്താണെന്ന് മനസ്സിലാവും. എല്ലാവരും വരണം, ഇവിടെ വന്ന് ആസ്വദിക്കൂ. നല്ല രീതിയിൽ അഡ്വെഞ്ചറായ ിനേക്കാളും സുഖമാണിത്. കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുക. ഡിനോസറിൻ്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഡിനോസേഴ്സിൻ്റെ ഓരോ ഇത് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഡിനോസേഴ്സിനെ കണ്ടു. ആ നമ്മൾ കണ്ട അവിടുത്തെ ഇത് കണ്ടാൽ ഓരോ അനുഭവങ്ങൾ ശരിക്കും ഓരോ ഇതെത്തിക്കും.
നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 25 മിനിറ്റ് ആയി, 25 മിനിറ്റ് കൂടുതലാണ് ഇപ്പോൾ. ദോ ഒരുത്തൻ വാ തുറന്ന് ദാ നിൽക്കുന്ന ഒരു ഡിനോസറെ കണ്ടോളൂ. ലക്ഷ സൗൺ പ്ലാസ ധരയിലെത്തി. നമ്മൾ ദാ ഒരുത്തൻ നിൽക്കുന്നു പല്ലും കടിച്ചു പിടിച്ച്. ദാ ഇതാ നമ്മൾ അഡ്വഞ്ചർ സൗണിലെ, അഡ്വഞ്ചർ സൗണിനേക്കാളും ലക്ഷ സൗണാണ് കൂടുതൽ പ്രകൃതി രമണീയമായി ഇതായിട്ട് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റത്തിൻ്റെത് അനുഭവപ്പെടുന്നുണ്ട്. ആ സ്മെല്ല്, ഹൗ നല്ലൊരു സ്മെൽ, നല്ല മുളയിൽ സെറ്റ് ചെയ്ത് പുലിമുരുകൻ സിനിമയിലെ ആ കാട് പോലെ നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ജമ്പിങ്ങിനും പറ്റിയ ഫോറസ്റ്റിൽ ഫൈറ്റിനും പറ്റിയ ലൊക്കേഷനും ഇതാണ്. ഷോർട്ട് ഫിലിമുകൾക്കായാലും സിനിമയ്ക്കായാലും ഫൈറ്റിന് പറ്റിയ രംഗങ്ങൾ ചെയ്യാൻ ഈ ലൊക്കേഷൻസാണ് ഏറ്റവും സൂപ്പർ എന്ന് പറയാൻ. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല അനുഭവം തോന്നുന്നു നടന്ന് നടന്ന്. നമ്മളിപ്പോൾ എന്തായാലും കൂടുതൽ ദൂരം പിന്നിടുന്നു. ഓടി ഓടി എത്തുകയാണ്. ആ നമ്മൾ ഓരോ കാഴ്ചകളുണ്ട്. ഓരോ ചാൽ മേളിലും താഴെയായിട്ട് നോക്കി മേളിലത്തെ ആ അന്തരീക്ഷം നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. തീരാറായി. ഇവിടെ നിന്ന് നല്ലൊരു അന്തരീക്ഷം നമുക്ക്, എക്കോ സിസ്റ്റം എന്താണെന്ന് ഇവർ കാണിച്ചു തന്നു ഗവൺമെൻറ്. താങ്ക് യു ഫോർ കേരള ഗവൺമെൻറ്. കേരള ഗവൺമെൻറ് പിന്നെ പാർലമെൻറ്റ് എം പി സാറുമായി പ്രേമേന്ദ്രൻ സാറിനോടും നന്ദി അറിയിക്കുകയാണ്. ഇവിടുത്തെ ഈ വികസനങ്ങൾക്കും എല്ലാം കുറച്ചുകൂടി ഡെവലപ്പായിട്ടുണ്ട് ഇവിടെ. പിന്നെ XMP പീതാംബരക്കുറുപ്പ് സാറിനോടും നന്ദിയുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വികസനവും ഇതിൽ കാണുന്നുണ്ട്. പീതാംബരക്കുറുപ്പ് സാറിനോടും നന്ദിയുണ്ട്. മുൻ MP പീതാംബരക്കുറുപ്പ് സാറിനോടും പിന്നെ മുൻ MLA മാരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. ഇപ്പോഴത്തെ MLA നന്ദിയുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട്. സർക്കാർ നന്ദിയുണ്ട്. പ്രകൃതിയുടെ ഇതെല്ലാം കണ്ട് നമ്മൾ വരെയാണ്. എത്ര ദൂരങ്ങൾ പിന്നിട്ട് പിന്നിട്ട് നടക്കണം. ആ നടന്ന് നടന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ പഹങ്ങൾ കഴിഞ്ഞ് ശരിക്കും ലക്ഷ്യസ്ഥാനം എത്തുമ്പോൾ ചേരുമോ എന്നുള്ളറിയാതെ ഇതൊരുപാടുണ്ടെന്ന് പറഞ്ഞിരുന്നു അവർ. പക്ഷേ എന്തോ ഒരു എന്തായാലും ഇന്ന് വാട്ടർ ബോട്ടിംഗ് 2 മണിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. എത്തിക്കൊണ്ട് നമ്മളിതാ ഓരോ സൈഡും കടന്നു. കൊണ്ടിരിക്കുന്നു. ആ നമുക്കിവിടെ ഒന്ന് എല്ലാ ഇവിടെ വന്നിരിക്കാൻ റെസ്റ്റ് എടുക്കാനുള്ള ഇരിപ്പിടമുണ്ട്. അപ്പോൾ ഓരോ ഇത് കൊടുത്തിരിക്കുന്നു കണ്ടോ. തെന്മലയിൽ ലക്ഷ ആ കണ്ടോ.
താഴെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തി നല്ലൊരു ലോങ് വീഡിയോ ചെയ്ത് ഇതിലേക്ക് കൂടി നമ്മൾ എത്തി. ഒന്നുകൂടി നമുക്കൊന്ന് എൻഡിങ് നമുക്ക് മറ്റേ ബ്രിഡ്ജിൽ കൊണ്ടൊന്ന് എൻഡ് ചെയ്യിപ്പിക്കണം എന്നുണ്ട്. താങ്ക് യു, വീണ്ടും വരിക എന്ന് പറഞ്ഞ് നമുക്കൊരു വെൽക്കം ഇത് തന്നിട്ടുണ്ട്. നമ്മൾ അവർ താങ്ക് യു, നമുക്ക് നന്ദി അറിയിച്ചു കുറേ കാര്യം. ഇതാ കണ്ടുകൊള്ളൂ ഡിനോസോസിൻ്റെ, ഇതും കണ്ട് നമ്മൾ ഇറങ്ങിയാണ്. എന്ത് നല്ല അന്തരീക്ഷം. ശരിക്കും ഇതിലെയാണ് പോകേണ്ടത്, പക്ഷേ ഞാൻ കറങ്ങിയാണ് വന്നത്. പക്ഷെ ശരിക്കും എന്തോ എനിക്കെല്ലാം കണ്ടു. ഇനി ആ സസ്പെൻഷൻ ബ്രിഡ്ജാണ് എനിക്ക് ഇൻട്രസ്റ്റീവ് ആയത്. കുറച്ചുകൂടി സസ്പെൻഷൻ ബ്രിഡ്ജ് അതിലേക്കൊന്ന് ഒന്ന് അവിടെ കൊണ്ടാണ് എൻ്റെ ഈ വീഡിയോയുടെ എൻഡിങ് നടത്തുന്നത്. എല്ലാവരോടും കാണണം. സസ്പെൻഷൻ ബ്രിഡ്ജിൽ തന്നെ നമുക്ക് നിർത്താം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ അടുത്ത് ഇങ്ങനെ ഒരു തെന്മലയിലെ ഒരു ടൂറിസം, എൻ്റെ അമ്മ കൊച്ചിലെ പറഞ്ഞത് എത്ര ശരിയായിരുന്നു തെന്മലത്തെ ഇതിനെപ്പറ്റി. എൻ്റെ അമ്മമ്മ ഒരുപാട് തെന്മലയെ പറ്റി പറഞ്ഞു. ഇവിടെ വന്നാൽ പ്രകൃതിയുടെ ആ എക്കോസിസ്റ്റത്തിൻ്റെ സ്മെല്ല് കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയും പറഞ്ഞു ഇത് മരിക്കും, അമ്മ മരിക്കുന്നതിന് പിന്നെ എൻ്റെ അടുത്ത് കൊച്ചിലെ പറഞ്ഞതാ. പക്ഷെ ഞാൻ ആദ്യം ഇപ്പോഴാണ് ഈ ചേഞ്ചുകളെ കാണുന്നത്. ആദ്യം വരുമ്പോൾ ഡാമും കണ്ടിട്ടുണ്ട്, പിന്നെ ഈ പാലവും കണ്ടിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഈ പാലത്തിൻ്റെ ഇവിടെ വെച്ച് തന്നെ നിർത്താമെന്ന് വയ്ക്കുന്നു. പാലത്തിൻ്റെ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചിട്ടൊരു പാലത്തിൻ്റെ ഇവിടെ വെച്ച് തന്നെ നിർത്തണം എന്നാണ് എൻ്റെ ലൈക്ക്. നല്ല കാഴ്ചകൾ കണ്ടു. ബ്രിഡ്ജ് കാണാം അപ്പുറം. കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇന്നത്തെ എൻ്റെ ഈ യാത്ര കഴിഞ്ഞു, ഈ ഒരു ലൊക്കേഷൻ കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. ബൈ.